ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂറോസാണ്. ഇതൊരു മെക്സിക്കൻ ഡെസേർട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്, വളരെ ടേസ്റ്റിയും. ഈ ഒരു ഡെസേർട്ട് നമ്മൾ ചൂടോടെ ഉണ്ടാക്കി കഴിച്ചാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചൂറോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാനൊരു സോസ് പാനിലേക്ക് 300 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു നുള്ളുപ്പിടാം, 40 g പഞ്ചസാര ഇടാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 80 g ബട്ടർ ഇടാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. ഇടിപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ബട്ടറും മുഴുവനും മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലേക്കാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 220 g മൈദ ഇടാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളെല്ലാം നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. ഇടിപ്പം നമുക്ക് മാവ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മാവിലേക്ക് ഇനി നമുക്ക് 3 മുട്ട ചേർക്കണം. ഇത് ഓരോന്നോരോന്നായിട്ടിട്ട് ചേർത്തെടുക്കണം. ഇവിടെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് ഇനി 2-ാമത്തെ മുട്ട ഇടാം. ശരിക്കും ഇളക്കുക. മൂന്നാമത്തെ മുട്ട ഇടാം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയെടുക്കണം. ഇവിടെ ഞാനൊരു സ്റ്റാർ ടിപ്പ് നോസിൽ എടുത്തിട്ടുണ്ട്. ഈ നോസിൽ ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇടാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ബാഗിലേക്ക് ഇടാം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇടുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിഴിയാൻ നേരത്ത് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് പിഴിഞ്ഞിടാം. പൈപ്പിംഗ് ബാഗ് വെച്ച് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കത്രിക യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ നമുക്ക് 4-5 ചൂറോസ് ഒരു സമയത്ത് ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. Thank you.
പൈപ്പിംഗ് ബാഗ് ഡയറക്റ്റ് എണ്ണയിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പറിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അത് പിന്നെ നമുക്ക് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൂറോസ് ഇതിലിട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇവിടെ ചൂറോസ് എല്ലാം നന്നായിട്ട് കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 120 ml പാലൊഴിക്കുക. ഇനി ഇതിലേക്ക് 25 ഗ്രാം പഞ്ചസാര ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇവിടെ ചോക്ലേറ്റ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ചോക്ലേറ്റ് സിറപ്പിലേക്ക് ഒഴിക്കാം. സിറപ്പ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പ് റെഡിയാണ്. ഇതിന് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. നല്ല ചൂട് ചൂറോസും ഹോട്ട് ചോക്ലേറ്റും കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയും പക്ഷേ വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചൂറോസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.